Malappuram Collectorate Spornathil Bhigara Sangathanayaya Alume Kendrikaricha Anveshanam Kollathum Andhrayile Chittoorilum Mysurilum Collectorate-ukalil nadanna Spornangalumayi ulla Samyam Gauravathodeyanu Anveshana Sangham kanunnathu Anveshanathinayi NIA Sangham ettum Alpasamayathinakam thanne ettum Vivarangalumayi Swalik Cherukayanu Swalik NIA Sangham Alpasamayathinakam thanne ettumo Anveshanathinte Gathi athu ethu Reethiyilaku ini Munnottu Povuka അഞ്ചു മലപ്പുറം കളക്ടറേറ്റിനകത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വിവിധ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്. ജില്ലാ സംസ്ഥാന പോലീസ് തേടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൈസൂർ കളക്ടറേറ്റിൽ നടന്ന സ്ഫോടന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. അതോടൊപ്പം തന്നെ NIA കൊച്ചി യൂണിറ്റും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. കൊല്ലം കളക്ടറേറ്റിലെ സ്ഫോടന കേസ് അന്വേഷിക്കുന്ന സംഘം 8 മണിയോടെ തന്നെ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മുഴുവൻ സ്ഥലങ്ങളിലും 4 ഇടത്തും നടന്ന സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ചത് ഒരേ സാങ്കേതിക വിദ്യ തന്നെയാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനുപയോഗിച്ച ബാറ്ററിയും അതുപോലെ സർക്യൂട്ട് വയറുകളുമെല്ലാം സമാനമാണ്. ഇത് ഗൗരവത്തിലെടുക്കുന്നുണ്ട്. ഇക്കാരണങ്ങളാലാണ് കേന്ദ്ര ഏജൻസിയുടെ സഹായം ഇതിനായി തേടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പരിശോധിക്കാനായി ജില്ലാ കളക്ടർ ഒരു അടിയന്തര യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിലെ മുഴുവൻ വകുപ്പ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്വേഷണ സംഘം പ്രധാനമായും ദി ബേസ് മൂവ്മെൻ്റ് എന്ന സംഘടനയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം സ്ഫോടന സ്ഥലത്തു നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ദി ബേസ് മൂവ്മെൻ്റ് എന്ന് രേഖപ്പെടുത്തിയ ഒരു പെട്ടിയും അതോടൊപ്പം തന്നെ ഒരു ലഘുലേഖയും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദാദ്രിയിൽ സെപ്റ്റംബർ 18 കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിന് പിന്തുണ അറിയിച്ചിട്ടുള്ള വരികൾ ഈ ലഘുലേഖയിൽ ഉണ്ട്. ഇത് ലോകത്തിന് മുമ്പ് തന്നെ രാജ്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. ഇതിന് പകരം ചോദിക്കണം, ഇന്ത്യയുടെ ഭൂപടത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു വരികളുള്ളത്. ഇതിൻ്റെ അവസാനം കൗണ്ട് യുവർ ഡേയ്സ്, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ബേസ് മൂവ്മെൻറ്റിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. അല്ലുമയുടെ പുതിയ പേരാണ് ഇതെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ദക്ഷിണേന്ത്യയിൽ വിപുലമായി തന്നെ പ്രവർത്തിക്കുന്ന, ആന്ധ്രയിലും തമിഴ്നാട്ടിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിന് കേരളത്തിലും കണ്ണികളുണ്ടോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലത്ത് നടന്ന സ്ഫോടനത്തിന് പിന്നിലും ഈ സംഘത്തിൻ്റെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ആന്ധ്രയിലെ ചിറ്റൂരിലും കർണാടകത്തിലെ മൈസൂരിലും കളക്ടറേറ്റുകളിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ബേസ് മൂവ്മെൻ്റ് എന്ന സംഘടനയാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഇത് തന്നെയാണ് സമാന സ്വഭാവത്തിൽ മലപ്പുറത്ത് നടന്ന ഈ സ്ഫോടനവും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ വിപുലമായ കണ്ണികൾ ഈ സംഘത്തിന് ഉള്ളതുകൊണ്ട് തീർച്ചയായും കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിൻ്റെയും ഒരു സഹായം ഇതിനോടകം തേടിയിട്ടുണ്ട്. DGP നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തുടങ്ങിയവരെല്ലാം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉണ്ട്, ജില്ലാ ആസ്ഥാനത്തുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരു അപാകത, ഹെക്ടർ കണക്കിന് സ്ഥലത്ത് പരന്നുകിടക്കുന്നതാണ് മലപ്പുറം സിവിൽ സ്റ്റേഷൻ. പലയിടത്തും നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ജില്ലാ കോടതിയുടെ മുൻവശത്തും ഇത്തരത്തിൽ സ്ഫോടനം നടന്ന സ്ഥലത്തും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്തുള്ള നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഫോടനം നടത്താൻ എത്തിയത് ഇതുവഴിയല്ല എന്നാണ് കരുതുന്നത്. 4-5 വഴികൾ കളക്ടറേറ്റിനകത്തേക്ക് ഉണ്ട് എന്നാണ് ഈ കളക്ടറേറ്റിനകത്തേക്കുണ്ട്. അതുകൊണ്ട് മറ്റു വഴികളിലൂടെയാണ് ഈ അജ്ഞാതൻ എത്തിയത് എങ്കിൽ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഇതിനെല്ലാം ഉള്ള രേഖകൾ, തെളിവുകൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും എല്ലാം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൃക്സാക്ഷിയുടെ മൊഴികളുമുണ്ട്. തൊട്ടടുത്ത് കാറിലുണ്ടായിരുന്ന ദൃക്സാക്ഷി ഇത്തരത്തിലൊരു അസ്വാഭാവികമായി ഒരാളെ കണ്ടതായി പോലീസിന് മൊഴി കൊടുത്തിരുന്നു. ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയായിരിക്കും അന്വേഷണം നടക്കുക. സ്വാലിഹ്, എന്തായാലും നാർക്കോട്ടിക് വിഭാഗം DYSP PT ബാലൻ അന്വേഷണ ചുമതല നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് തന്നെ സ്ഥലത്തെത്തില്ലേ?
തീർച്ചയായും ഇന്ന് ഉച്ചയോടെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തും. നിലവിൽ അന്വേഷിച്ചിരുന്നത് മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പിയാണ് പ്രാഥമികമായ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്, തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. സംഭവസ്ഥലം സീൽ ചെയ്തതെല്ലാം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു, ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലായിരുന്നു. മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക സംഘം ഇന്ന് വൈകിട്ടോടെ തന്നെ ഇവിടെ എത്തി രേഖകൾ, തെളിവുകൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റുവാങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പേ തന്നെ NIA കൊച്ചി യൂണിറ്റ് ഇവിടെ എത്തും. NIA വരുന്നതോട് തന്നെ അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കേസുകൾ ആന്ധ്രയിലെ ചിറ്റൂരിലെയും മൈസൂരിലെയും കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി എത്തുന്നതോടെ മലപ്പുറത്തെ കേസ് അന്വേഷണത്തിൻ്റെ ഒരു രൂപരേഖ ഇന്ന് തയ്യാറാകും. പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും സ്വാഭാവികമായും നടക്കുക. ഇന്ന് തന്നെ നിരീക്ഷണ ക്യാമറകൾ മലപ്പുറത്തെ സിവിൽ സ്റ്റേഷൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇന്ന് തന്നെ നിരീക്ഷണ ക്യാമറകൾ വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ നടക്കുന്ന കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലുണ്ടാവും. ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. പോലീസ് നിരീക്ഷണവും ശക്തമാക്കുന്നുണ്ട്.